ഇന്നത്തെ വീഡിയോ പത്തുമണി ചെടിയിൽ നമുക്ക് എങ്ങനെ നിറച്ച് പൂക്കൾ പിടിപ്പിക്കാമെന്നുള്ളതിൻ്റെയാണേ. സമ്മർ ഒക്കെ ആകുമ്പോൾ തന്നെ പത്തുമണി ചെടിയിൽ അധികം പരിചരണം ഇല്ലാതെ തന്നെ നിറയെ പൂക്കളായി കിട്ടും. എങ്കിലും നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് പത്തുമണി ചെടി വെക്കുന്നതിൻ്റെയും അത് കഴിഞ്ഞിട്ടുള്ള ചെറിയ ഒരു പരിപാലനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലൊരു പൂക്കട പോലെ നമ്മൾക്ക് പൂക്കൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ പുതുതായിട്ട് എങ്ങനെ ഒരു ചെടി വെച്ച് പിടിപ്പിക്കേണ്ടതെന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഒരു ചെടിയിൽ എങ്ങനെ പ്രൂൺ ചെയ്തിട്ട് പിന്നെയും പൂക്കളാക്കാവുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഈ കൊട്ട പോലെ കാണുന്നത് ഒരു വലിയ പൈപ്പിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അപ്പോൾ എല്ലാ വർഷവും ഇതിൽ തന്നെയാണ് ഞാൻ പത്തുമണി വെച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ അതിൻ്റെ പുറമേനെ ഇത്തിരി പെയിൻ്റൊക്കെ അടിച്ചൊന്ന് കളർ മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളേ. ഇതിലിപ്പം ഈ കാണുന്നത് പഴയ നിന്ന ചെടിയാണ്. അപ്പോൾ അതിലെ പൂക്കളൊന്നുമില്ല. അപ്പം ഇതിനെ മുഴുവനായിട്ട് പറിച്ച് മാറ്റിയിട്ടാണ് ഞാനിതിൽ പുതിയ ചെടി വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇതിലെ മണ്ണെല്ലാം ഞാനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് പുതിയ മണ്ണാണ് ഇനി നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പൈപ്പിന് ഇത്തിരി വലിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം മണ്ണൊന്നും നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പത്തുമണി ചെടിക്ക് അധികം മണ്ണിൻ്റെ ആവശ്യമില്ല. ഒരു 3 ഇഞ്ച് കനത്തിലൊക്കെ മതി മണ്ണ്. ആ ഒരു മണ്ണിൽ തന്നെ പത്തുമണി നന്നായിട്ട് വളരും. ഇതിപ്പോൾ ഞാൻ ഈ പൈപ്പിനെ ഒന്ന് നികത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറേ കല്ലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഒരു 3-4 ഇഞ്ച് കനത്തിൽ മാത്രമേ ഞാൻ മണ്ണിന് ഇട്ട് കൊടുക്കുന്നുള്ളേ. ഇനി നമ്മൾ ചെടി വെച്ച് കൊടുക്കാനുള്ള മണ്ണ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മണ്ണ്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മണലാണ്. മണലെന്ന് പറഞ്ഞാൽ തരിതരി മണലുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഉണക്ക ചാണകപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കൊക്കോ പീറ്റ്, അതായത് ചകിരിച്ചോറും പിന്നെ കുറച്ച് എല്ലുംപൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമ്മൾക്ക് കമ്പോസ്റ്റ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരൊറ്റ അടിവളം മതി കേട്ടോ. ഈ അടിവളം ഇട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ പ്രത്യേകിച്ചൊരു വളം ചെയ്തില്ലെങ്കിലും നമ്മുടെ പത്തുമണി ചെടിയൊക്കെ നന്നായിട്ട് വളർന്ന് പൂക്കളായി കിട്ടും. നമ്മൾ കുറച്ച് മണൽ ഇതിനകത്ത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണേ. അതായത് വെള്ളം അധികമായിട്ടൊന്നും കെട്ടിക്കിടക്കാതെ നന്നായിട്ട് വെള്ളം മാർന്നു പോകാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഈ മണ്ണ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ചകിരിച്ചോറ് ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉടച്ചു കൊടുക്കാമേ. ഈ മണ്ണിൻ്റെ മിക്സ് നമ്മൾ ചട്ടിയിൽ നിറച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഒരാഴ്ച ഒന്ന് വെയിൽ പൊള്ളിക്കുവാണെങ്കിൽ അത് അത്രയും നല്ലതാണേ. ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മണ്ണ് ഈ പോട്ടിലോട്ട് നിറച്ച് കൊടുക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു 3-4 ഇഞ്ച് കനത്തിൽ മാത്രം നമുക്ക് മണ്ണ് മതി. അത് കൂടുതൽ മണ്ണിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ ഒരു പോട്ടിൻ്റെ 3/4 ഭാഗത്തോളം മാത്രം നമ്മൾ മണ്ണ് നിറച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നടാനുള്ള 10 മണിയുടെ തണ്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തണ്ടെടുക്കുന്ന സമയത്ത് ഇതേപോലെ പൂവിൻ്റെ മൊട്ടോ അതോ പൂക്കളോ ഒക്കെ അതിലുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ അങ്ങ് ഞുള്ളി കൊടുക്കണേ. അത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചെടി ആരോഗ്യമായിട്ട് അങ്ങോട്ട് വളർന്നു വരികയില്ലേ. ഇങ്ങനെ അതിൻ്റെ മൊട്ടെല്ലാം ഉള്ളി കളഞ്ഞിട്ട് നമ്മൾ ആ ചെടിയുണ്ടല്ലോ ഈ ഒരു വലുപ്പത്തിലാണ് ഉള്ളതെങ്കിൽ അതിനെ രണ്ടായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇവിടെ ഞാൻ എടുക്കുന്ന ഈ പത്തുമണി ചെടിയുടെ തണ്ടുകളെല്ലാം ഉണ്ടല്ലോ പല കളറിലുള്ള പത്തുമണി പൂക്കളുടെ ചെടികളാണ്. ഈ ചട്ടിയിലോട്ട് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രത്തോളം പത്തുമണിയുടെ തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇങ്ങനെ നടുന്ന സമയത്ത് അങ്ങ് ആഴത്തിലോട്ട് കുഴിയെടുക്കുകയൊന്നും വേണ്ട. നമ്മുടെ കൈവിരലും കൊണ്ട് ചെറിയ ചെറിയ കുഴികളുണ്ടാക്കി അതിലേക്ക് ഈ പത്തുമണി വെച്ച് കൊടുത്ത് പിന്നെ മണ്ണിട്ടങ്ങ് മൂടിയാൽ മാത്രം മതി. ഇപ്പം പത്തുമണിയെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നനച്ചു കൊടുക്കണം. നനച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം കോരി കുത്തനെ ഒന്നും ഒഴിക്കരുത്. ഒരു ചെറിയ കപ്പിലോ അല്ലെങ്കിൽ കുപ്പിയിലോ വെള്ളം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. മണ്ണ് നന്നായിട്ട് നനഞ്ഞു കഴിയുന്ന സമയത്ത് പിന്നെ നമ്മൾക്ക് ഇത്തിരി ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് ആ ചെടിയിലൂടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തും കൂടെ കൊടുത്താൽ മതി. വെളിയിൽ വളരെ ചൂടാണെങ്കിൽ നമ്മൾക്ക് 2 ദിവസം ഇതിനൊരു തണൽ പോലെ കൊടുക്കണേ. അത് കഴിഞ്ഞ് 2ാം ദിവസം തൊട്ട് നമ്മൾക്ക് നോർമൽ സൂര്യപ്രകാശത്തിൽ ഇത് വെച്ച് കൊടുക്കാം. ചെടി നന്നായിട്ട് കിളിച്ച് വെടുന്നിടം വരെ നമ്മൾ 2 നേരം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒരു 20 ദിവസം കഴിഞ്ഞ സമയത്തേക്ക് ദാ ചെടി ഇതേപോലെ നന്നായിട്ട് ആർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ അടിവളം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ആ പത്തുമണി നന്നായിട്ട് കയറി ഇങ്ങി വരും. പിന്നെ ഈ ഒരു സമയം വരെ നമുക്കധികം വളം മഴൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ ചെറിയ മുട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഈ സമയത്ത് വിരിയുന്ന മുട്ടുണ്ടല്ലോ അതിനെ പൂവിടാൻ സമ്മതിക്കരുതേ. നമുക്ക് ആദ്യം സങ്കടമൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ വരുന്ന മുട്ടുകളെല്ലാം നമ്മൾ ഈ ചെടിയൊന്ന് ആരോഗ്യം വരുന്നതിൻ്റെ വരെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം.
ഇങ്ങനെ ഇതിൻ്റെ മൊട്ട് നുള്ളി കൊടുക്കുമ്പോൾ ഈ ചെടിയിൽ നിന്ന് ധാരാളം ശിഖരങ്ങളുണ്ടാകും. അങ്ങനെയാണ് ഇത് വലിയൊരു ബുഷ് പോലെ ആയി കിട്ടുന്നത്. അങ്ങനെ ബുഷ് പോലെ ആയി കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ലാസ്റ്റിൽ ഇതിൻ്റെ പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ കാണാൻ ഭംഗി വരികയുള്ളൂ. പിന്നെ ഈ ചെടി നന്നായിട്ട് വളർന്നു വരാനും ശരിക്കും പൂക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ വളപ്രയോഗമുണ്ട് കേട്ടോ. അത് വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ല. വീട്ടിൽ കറ്റാറവാഴ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നോ രണ്ടോ തണ്ട് ഒരു അരക്കപ്പ് വെള്ളത്തിലോട്ട് മുറിച്ചിട്ട് അതൊരു മൂന്നാല് ദിവസം ഒന്ന് അഴുകാൻ വേണ്ടി വെക്കണേ. പിന്നെ ആ വെള്ളം ഒരു മൂന്നാല് ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് അത് ഈ ചെടിയിലോട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി വരുന്ന വെള്ളം നമ്മൾക്ക് ഇതേപോലെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഇപ്പോൾ ഒരു ഒന്നര മാസം ആയപ്പോഴത്തേക്ക് ചെടി നന്നായിട്ട് ബുഷായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ തണ്ടുകളിലും മൊട്ടുകളും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ മൊട്ടുകൾ വരുന്ന ഒന്നും നുള്ളി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ചെടിക്ക് ഓവറായിട്ട് വെള്ളം കൊടുക്കരുത് കേട്ടോ. അതായത് ആ ചെടിയുടെ ചുവട്ടിൽ കുറച്ച് നനവ് കിട്ടത്തക്ക രീതിയിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നിറച്ച് പൂക്കളുണ്ടായി കിട്ടും. പിന്നെ ഇതിൽ ഓരോ ദിവസവും പൂവായിട്ട് വന്നിട്ട് വാടി പോകുന്ന പൂക്കളുണ്ടല്ലോ, അത് നമ്മൾ മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണേ. ഇനി ഇതിൽ പൂവൊക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ചെടിച്ചട്ടിയിലെ സൈഡിലെ മണ്ണൊക്കെ നിളക്കി കൊടുത്ത് പിന്നെ ആദ്യം നമ്മൾ തയ്യാറാക്കിയ ആ മണ്ണിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഈ ചട്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുക്കാം. ഇനിയും നമ്മൾ പുതുതായിട്ട് ചെടി വെച്ച് പിടിപ്പിക്കുന്നില്ല എങ്കിൽ ആദ്യം നമ്മൾ വെച്ച് പിടിപ്പിച്ച ചെടിയിൽ പൂവൊക്കെ ആയി കഴിയുന്ന സമയത്ത് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താലും ഇതുപോലെ നല്ല പത്തുമണി പൂക്കളായി കിട്ടും. ഇത് ഞാൻ നേരത്തെ ചട്ടിയിൽ വളർത്തിയെടുത്തിരുന്ന പത്തുമണിയുടെ ചെടിയാണ്. അപ്പം ഇതിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായി. ഇപ്പം പൂവെല്ലാം കൊഴിഞ്ഞു. ഇപ്പോൾ പുതുതായിട്ട് അധികം പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇതിപ്പോൾ നല്ല നീളത്തിൽ വളർന്ന് കിടക്കുകയായിരുന്നു. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ തണ്ട് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ആ ചുവട് ഭാഗം മാത്രം നമ്മൾ നിർത്തി കൊടുത്താൽ മതിയേ. ഇങ്ങനെ മുറിച്ച് മാറ്റുന്ന തണ്ട് നമ്മൾക്ക് ആദ്യം നമ്മൾ കാണിച്ചതുപോലെയൊക്കെ തന്നെ വീണ്ടും ചട്ടികളിൽ വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളേ. ഇനിയും ചെടിയുടെ ചുറ്റുമുള്ള മണ്ണ് ഇതേപോലെ നിളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ചകിരിച്ചോറും ഉണക ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി ചേർന്നിട്ടുള്ളൊരു മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ആ ചെടിയുടെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് എല്ലാ സൈഡിലൊക്കെ ഒരേപോലെ അങ്ങായിക്കൊള്ളും. 20 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊട്ടിക്കിളിച്ച് ഇതിൽ മുട്ടൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ മുറിച്ച സൈഡിൽ നിന്ന് നോക്കിക്കേ, ധാരാളം ശിഖരങ്ങൾ ഇതിൻ്റെ തണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ച് കൊടുത്താലുള്ള പ്രയോജനം ഇതാണ്, ധാരാളം ശിഖരങ്ങളായി കിട്ടും. പിന്നെ മുട്ടുകളും പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഇനി ഇതിൻ്റെയും ആദ്യം ഉണ്ടാകുന്ന മുട്ടുകളെല്ലാം ഇതേപോലെ നുള്ളി കൊടുത്തിട്ട് പിന്നെ ശരിക്കും ബുഷായി കഴിഞ്ഞിട്ട് മാത്രമേ ഇതും പൂവിടാൻ വേണ്ടിയിട്ട് അനുവദിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് വീട്ടിലൊരു മനോഹരമായിട്ടുള്ള പൂന്തോട്ടം ഈ പത്തുമണി ചെടിയും കൊണ്ട് നമുക്ക് ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് മണ്ണ് അധികമായിട്ട് വേണ്ടാത്തത് കൊണ്ട് ഇതുപോലെയുള്ള ചെറിയ പാത്രങ്ങളിലോ അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ മണ്ണ് നിറച്ച് അത് നമുക്ക് തൂക്കി ഇട്ട് കൊടുത്തുകൊണ്ട് ഈ പത്തുമണി വളർത്തിയെടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.